തെരഞ്ഞെടുപ്പിനൊരുങ്ങി പുതുപ്പള്ളി. ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നു മുതൽ ഓഗസ്റ്റ് 17 വരെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ സാധിക്കും. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഓഗസ്റ്റ് 18 നടക്കും. എസ് ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, തീയതിയിൽ മാറ്റമില്ല, ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു, മറ്റു വിവരങ്ങൾ. അതിന് തീർച്ചയായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതിയിൽ മാറ്റമില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അത് ഈ മാസം 18 നടക്കുന്നതായിരിക്കും. പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 സെപ്റ്റംബർ 5 രാവിലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെ ആയിരിക്കും പോളിംഗ് സമയം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 8 വോട്ടെണ്ണൽ നടക്കുക. ഇതിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ എന്ന് പറയുന്നത് 1,77,605 പേരാണ്. ഇതിൽ സ്ത്രീ വോട്ടർമാർ 89,897 പുരുഷ വോട്ടർമാർ 85,705 ഭിന്നലിംഗ വോട്ടർമാർ 3 പേരുമുണ്ട്. ഏതായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ തീയതി ദിവസം തന്നെ പ്രഖ്യാപിച്ച ദിവസം തന്നെ നടത്തും എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തീയതിയിൽ മാറ്റമില്ലാത്തതിനാൽ തന്നെ തിടക്കപ്പെട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തന്നെ ഇനി നടത്തേണ്ടി പുതുപ്പള്ളിയിൽ. തീർച്ചയായും മുന്നണികളെല്ലാം തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള നിയമസഭയുടെ സമ്മേളനം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. സമ്മേളനം ഇന്ന് താൽക്കാലികമായി അവസാനിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ഫലവും പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു സഭാ സമ്മേളനം ചേരുക. എല്ലാ മുന്നണികളും ഇനിയിപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് സജീവമാകുന്നതിന്റെ ഒരു തിരക്കായിരിക്കും. ഉടൻ തന്നെ LDF അടക്കം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. ശരി, പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റമില്ല. സെപ്റ്റംബർ 5 നടക്കുന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നു മുതൽ ഓഗസ്റ്റ് 17 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കും. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഓഗസ്റ്റ് 18 നടക്കുക. എസ് ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.